അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഹദീസ് ക്ലാസ് 743. ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്. അസ്മാ റളിയല്ലാഹു അൻഹ ഖാലത്, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിൻ്റെ മകൾ അസ്മാ ബീവി റളിയല്ലാഹു അൻഹയിൽ നിന്ന് നിവേദനം. അവിടുന്ന് പറഞ്ഞു, ഖാലലി നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്നോട് പറഞ്ഞു, നീ പിടിച്ചു വെക്കരുത്. അള്ളാഹു നിങ്ങൾക്ക് നൽകിയ അനുഗ്രഹം അത് നിങ്ങൾ പിടിച്ചു വെക്കരുത്, മറ്റുള്ളവർക്ക് നൽകണം. എന്നാൽ ഫയൂക്ക അലൈക്ക്, പിടിച്ചു വെച്ചാൽ അള്ളാഹു തആല നിങ്ങളുടെ മേലും പിടിച്ചു വെക്കും, അള്ളാഹു തടഞ്ഞു വെക്കും. അള്ളാഹു നമുക്ക് നൽകിയ സമ്പത്ത് അത് ഖൈറായ മാർഗത്തിൽ ചെലവഴിക്കണം, പാവങ്ങളുടെ കണ്ണീരൊപ്പണം, അവരെ കൂടെ നിൽക്കണം. അത് റബ്ബ് നമ്മുടെ കയ്യിൽ അമാനത്തായി ഏൽപ്പിക്കപ്പെട്ടതാണ്. അത് ആവശ്യക്കാരെ കണ്ടെത്തി അവർക്ക് നൽകണം. നമ്മെ സമീപിക്കുന്ന ആളുകൾ, പാവപ്പെട്ട ആളുകളെ നാം നൽകാതെ തിരിച്ചുവിടരുത്. നമ്മുടെ കയ്യിൽ ഉള്ളതിനനുസരിച്ച് നമ്മൾ സഹായിക്കണം. അല്ലാതെ പിശുക്ക് കാണിച്ച് നാം കൊടുക്കാതെ പിടിച്ചു വച്ചാൽ, ഞാൻ കൊടുത്താൽ അതെൻ്റെ സമ്പത്ത് കുറഞ്ഞു പോകുമല്ലോ എന്ന് കരുതി നമ്മൾ പിടിച്ചു വച്ചാലോ, അള്ളാഹു തആല അവൻ്റെ മേൽ അള്ളാഹു സമ്പത്ത് പിടിച്ചു വെക്കും, അള്ളാഹു ബിസിനസ്സിൽ തകർച്ച നൽകും, അവന് ബറക്കത്ത് ചുരുക്കും. അപ്പം ആ നിലക്ക് എല്ലാ നിലക്കുള്ള തകർച്ചയും അവന് ഉണ്ടാകും. ഉള്ളതിനനുസരിച്ച് ചെലവഴിക്കുന്ന ആളാണോ, അള്ളാഹു നല്ല ബറക്കത്ത് കൊടുക്കും, അവന് അള്ളാഹു നന്മ ഏറ്റിയേറ്റി കൊടുക്കും. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു ഹദീസാണിത്, ശ്രദ്ധേയമായ ഹദീസ്, നാം ഉൾക്കൊള്ളേണ്ട ഹദീസ്. അള്ളാഹു നമുക്ക് നൽകിയതിനനുസരിച്ച് നാം നൽകാനുള്ളൊരു മനസ്സുണ്ടാവുക എന്നല്ല. ഒരുപാട് സമ്പന്നന്മാരുണ്ട്, സാമ്പത്തികമായി നല്ല കഴിവുണ്ടാവും, പക്ഷേ ചെലവഴിക്കാനുള്ള മനസ്സുണ്ടാവില്ല, അവർ പിടിച്ചു വെക്കും. ആവശ്യക്കാർ നമ്മൾ സമീപിച്ചാലും വീട്ടിലുണ്ടായിട്ട് പോലും ആളില്ലെന്ന് പറയും, കൊടുക്കാൻ മടിച്ചിട്ട്. ഇങ്ങനെ ഉണ്ടാവരുത്, അവർക്കൊരു വറക്കത്തുണ്ടാവില്ല, എപ്പോഴും മാനസിക ടെൻഷനും വിഷമം കൊണ്ടും തകർച്ചയുണ്ടാവുള്ളൂ. ഉള്ളതിനനുസരിച്ച് ചെലവഴിക്കാനുള്ള തൗഫീഖുണ്ടോ, അള്ളാഹു തആല അവൻ്റെ സമ്പത്തിൽ വലിയ വറക്കത്തും അഭിവൃദ്ധിയും ഏറ്റിയേറ്റി കൊടുക്കും. അള്ളാഹു സുബ്ഹാനഹു വതആല അത്രയും വിശാല മനസ്സുള്ള, ഉള്ളതിനനുസരിച്ച് ചെലവഴിക്കുന്ന മുഅ്മിനീങ്ങൾ അള്ളാഹു നമ്മൾക്ക് ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.